നമസ്കാരം ക്ലാസ് റൂമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ബേസിക് സയൻസിന്റെ ആക്ടിവിറ്റി സോൾവിങ്ങും ക്ലാസ്സിൽ സർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ ആസിഡ്സ് ആൻഡ് ആൽക്കലിസ് ആസിഡുകളും ആൽക്കലികളും എന്ന യൂണിറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സില് ആസിഡിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആസിഡുകളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണിത് എന്തൊക്കെയാണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഈസ് റെഡ് ഇൻ ആസിഡ്സ് ആസിഡ്സിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആണ് അടുത്തത് ആസിഡ്സ് ഹാവ് സോർട്ടേസ്റ്റ് ആസിഡിന് എന്ത്ണ്ട് പുളിരുചിയാണുള്ളത് വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രോജൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ആസിഡ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അടുത്ത മലയാളം മീഡിയം കാർക്കുള്ളത് നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുമപ്പാകും ആസിഡുകൾക്ക് പുളിരുചിയാണ് ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്നു ആസിഡുകളും കാർബണേറ്റുകളും പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഇത്രയും കാര്യങ്ങളാണ് ആസിഡുകളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കലികളെ കുറിച്ചാണ് എന്താണ് ആൽക്കലീസ് അല്ലെങ്കിൽ ആൽക്കലികൾ അപ്പോൾ ആൽക്കലികളുടെ ഒരു പൊതുവായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് ചുമന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കും ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുമപ്പാക്കുന്നത് പോലെ ആൽക്കലികൾ ആ ചുമന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നു അപ്പോൾ ഇവിടെ സാറ് ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പദാർത്ഥങ്ങളാണ് വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ദറ്റേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ചുമന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ഇവിടെ കുറച്ച് പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് സബ്സ്റ്റൻസസ് കൊടുത്തിട്ടുണ്ട് അതിലേതൊക്കെയാണ് എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇവിടെ സാർ തന്നിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് വാട്ടർ ജലം ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം സോപ്പ് സൊല്യൂഷൻ സോപ്പ് ലായനി അടുത്തത് വിനഗർ അല്ലെങ്കിൽ വിനാഗിരി സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഉപ്പ് ലായനി ഇത്രയും പദാർത്ഥങ്ങളാണ് സാറ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എല്ലാ പദാർത്ഥങ്ങളിലും നമ്മൾ ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കും അത് നീലയാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട് രണ്ട് കോളംസ് കോളംസാണുള്ളത് പദാർത്ഥം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് രണ്ടാമത്തെ കുളത്തില് ചുമന്ന ലിറ്റ്മസിനുണ്ടായ മാറ്റം കളർ ചേഞ്ച് ഓഫ് റെഡ് ലിറ്റ്മസ് അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ജലം ജലം ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ ചുമന്നർ നിറം തന്നെയാണ് അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ചുവന്ന നിറം അല്ലെങ്കിൽ റെഡ് കളർ അടുത്തത് ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ ചുമ ചുണ്ണാമ്പ് വെള്ളത്തിൽ നമ്മൾ ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ എന്ത് കളറാ ആ നീല നിറം ആകുന്നു ബ്ലൂ കളർ ആകുന്നു ഓക്കെ അടുത്ത മൂന്നാമത് തന്നിട്ടുള്ളത് വിനഗർ അല്ലെങ്കിൽ വിനാഗിരി ബിനാഗിരിയിൽ ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ എന്ത് കളർ തന്നെയാണ് ചുമന്ന നിറം തന്നെയാണ് ഒരു ചേഞ്ചുമില്ല അടുത്തത് സോപ്പ് വെള്ളം സോപ്പ് സൊല്യൂഷൻ അതിൽ നമ്മുടെ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ എന്ത് കളറാവുന്നു ആ ബ്ലൂ കളർ ആകുന്നു അല്ലെങ്കിൽ നീല നിറം അടുത്തത് ഉപ്പ് ലൈനി അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ സാൾട്ട് സൊല്യൂഷനിൽ ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ സെയിം കളർ തന്നെയാണ് ചുമന്ന നിറം തന്നെയാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ ലിറ്റ്മ ഏതൊക്കെ സൊല്യൂഷൻസിലാണ് കളർ ചേഞ്ച് ഉണ്ടായത് ദൈ ടേബിളിൽ നോക്കൂ ആ ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടറിൽ ആ റെഡ് കളർ റെഡ് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായി അടുത്ത സോപ്പ് വെള്ളം അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷനിൽ റെഡ് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായി അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആ ചുമന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കിയ പദാർത്ഥങ്ങൾ ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ സോപ്പ് വെള്ളം അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ അപ്പൊ ഇത് രണ്ടും ആൽക്കലി ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ആൽക്കലികൾ ചുമന്ന ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളർ ആക്കുന്നു നീല കളറാക്കുന്നു അപ്പൊ എന്താണ് ആൽക്കലികൾ എന്ന് നമുക്ക് നോക്കിയാലോ സബ്സ്റ്റൻസസ് ലൈം വാട്ടർ സബ്സ്റ്റൻസൈട്ടർ വിജിറ്റേൺ ബ്ലൂ ആർ കോൾഡ് ആൽക്കലീസ് അതായത് ലൈം വാട്ടർ ചുണ്ണാമ്പ് വെള്ളം പോലെയുള്ള സബ്സ്റ്റൻസ് ബ്ലൂ ആ അത് മാറ്റുന്നു ഏതിനെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു ആർ കോൾഡ് ആൽക്കലീസ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആൽക്കലീസ് അല്ലെങ്കിൽ ആൽക്കലികൾ എന്ന് പറയുന്നത് ഇനി ദ ഹാവ് ബിറ്റർ ടേസ്റ്റ് അവയ്ക്ക് ആ ബിറ്റർ ടേസ്റ്റ് ഒരു കാര രുചിയാണ് ആൻഡ് ആർ സ്ലിമ്മി അവ എന്താണ് സ്ലിമ്മി എന്ന് വെച്ചാൽ വഴുവഴുപ്പുള്ളതാണ് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്നറിയപ്പെടുന്നു ഇവ കാലരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയുമാണ് മനസ്സിലായോ ഇനി ആൽക്കലീസ് ഇൻ ദ ലബോറട്ടറി നമ്മളെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കലീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് വാട്ട് ആർ ദ ആൽക്കലീസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതിനാണ് നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുന്നത് ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ കാസ്റ്റിക് പൊട്ടാഷ് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അപ്പോൾ ഇവിടെ നോക്കുക എല്ലാം ഹൈഡ്രോക്സൈഡ് ആണല്ലേ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇതെല്ലാമാണ് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ആൽക്കലീസ് എന്നറിയപ്പെടുന്നത് ഇതൊക്കെ പഠിച്ചു വെച്ചോളണം കേട്ടോ ലബോറട്ടറിയിലെ ആൽക്കലികൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ള അല്ലെങ്കിൽ ലൈം വാട്ടർ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ ദെൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇതെല്ലാമാണ് അടുത്ത നോക്ക് ഇവിടെ കുറച്ച് പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട് ജലം ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ വിനാഗിരി അല്ലെങ്കിൽ വിനഗർ സോപ്പ് സോപ്പ് വെള്ളം അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ഉപ്പ് ലായനി അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ അപ്പോൾ ഈ എല്ലാ പദാർത്ഥങ്ങളിലും നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ചുമന്ന ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പറും ഡിപ്പിയാണ് മുക്കുകയാണ് അപ്പോൾ കളർ ചേഞ്ച് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് ഫസ്റ്റ് ജലം അല്ലെങ്കിൽ വ വാട്ടറിൽ വാട്ടറിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ ബ്ലൂ കളർ തന്നെയാണ് അടുത്ത റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ റെഡ് കളർ തന്നെയാണ് അപ്പോൾ അവിടെ യാതൊരു ചേഞ്ചും ഇല്ല കളറിന് അല്ലേ അടുത്ത നോക്ക് ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ നമ്മൾ നേരത്തെ പഠിച്ചു ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ ആസിഡ് ആണോ ആൽക്കലി ആണോ ആൽക്കരി ആണ് അല്ലേ കാരണം എന്താണ് ആ നമ്മൾ നേരത്തെ ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ അതിന് എന്ത് കളർ മാറി ആ അത് നീല കളറിലോട്ട് മാറി അപ്പം ചു ചുണ്ണാമ്പ് വെള്ളത്തിൽ നമ്മൾ ആദ്യം നീല ലിറ്റ്മസ് പേപ്പർ മുക്കുകയാണ് ആ യാതൊരുവിധ കളർ ചെയ്ഞ്ചില്ല നീല കളർ തന്നെയാണ് ബ്ലൂ കളർ തന്നെയാണ് അടുത്ത ചുമതൽ ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോഴോ ആ അത് എന്തായി മാറി ബ്ലൂ കളറായി മാറി അപ്പം ലൈം വാട്ടർ എന്ന് പറയുന്നത് ആ ആൽക്കലി ആണ് അടുത്ത വിനാഗിരി വിനഗർ എന്താണ് അത് ആസിഡ് ആണോ ആൽക്കലി ആണോ വിനാഗിരി ആ ആസിഡാണ് അല്ലേ അപ്പോൾ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ അതിൽ മുക്കുമ്പോൾ എന്ത് കളറാവുന്നു ചുമന്ന കളറായി എന്നാൽ ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ യാതൊരുവിധ കളർ ഇല്ല അപ്പോൾ വിനാഗിരി എന്ന് പറയുന്നത് ആസിഡ് ആണ് കാരണം ചുമന്ന നീല ലിറ്റ്മസ് പേപ്പറിനെ അതെന്താക്കി മാറ്റി ചുമന്ന കളറാക്കി മാറ്റി അടുത്തത് സോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോപ്പ് വെള്ളം സോപ്പ് വെള്ളം ആ നീല ലിറ്റ്മസ് പേപ്പറിൽ നീല കളർ തന്നെയാണ് ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ നീല നിറായി മാറി അപ്പോൾ സോപ്പ് സൊല്യൂഷൻ ഒരു ആൽക്കലി ആണ് അടുത്തത് ഉപ്പിലായനി ഉപ്പിലായനി അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ നീല കളർ തന്നെയാണ് ചുമന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ ചുമന്ന കളർ തന്നെയാണ് യാതൊരുവിധ കളർ ചേഞ്ചും ഇല്ല അല്ലേ അപ്പോൾ ഉപ്പിലായനിന്ന് പറയുന്നത് അല്ല ആൽക്കലിയും അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇവിടെ നോക്ക് ഇവിടുത്തെ ഈ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത് ജലം ജലത്തിൽ നീല ലിറ്റ്മസ് പേപ്പറിലും ചുമന്ന ലിറ്റ്മസ് പേപ്പറിലും ഒരു കളർ ചേഞ്ചും ഇല്ല അപ്പോൾ ജലം ആസിഡും അല്ല ആൽക്കലിയുമല്ല ചുണ്ണാമ്പ് വെള്ളം ആ ആൽക്കലിയാണ് കാരണം ചുമന്ന ലിറ്റ്മസ് പേപ്പറിൽ അത് നീലയായി മാറി അടുത്ത വിനാഗിരി ആസിഡ് ആണ് കാരണം നീല ലിറ്റ്മസ് പേപ്പറിൽ അത് ചുമപ്പ് നിറമായി മാറി അടുത്ത സോപ്പ് വെള്ളം ആ അത് ആൽക്കലിയാണ് കാരണം ചുമന്ന ലിറ്റ്മസ് അത് നീല കളറായി അടുത്ത ഉപ്പിലായനി ആ രണ്ട് ലിറ്റ്മസ് പേപ്പറിലും ഒരു കളർ ചേഞ്ചുമില്ല ഇല്ല അതുകൊണ്ട് അതെന്താണ് ആ ആസിഡുമല്ല ആൽക്കലിയുമല്ല അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള ഈയൊരു ബോക്സിൽ അല്ലെങ്കിൽ ഈയൊരു ടേബിളിൽ ആ വാട്ടർ അല്ലെങ്കിൽ ജലവും സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഉപ്പ് ലായനിയും ആ ആസിഡിൻ്റെ സ്വഭാവവും ഇല്ല ആൽക്കലിന്റെ സ്വഭാവവും ഇല്ല അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ന്യൂട്രൽ സൊല്യൂഷൻ എന്നാണ് പറയുന്നത് അതാണ് ന്യൂട്രൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ നിർവീര്യ ലായനിർവീര്യ ലായനി അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻ അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം എ ന്യൂട്രൽ സൊല്യൂഷൻ ഇസ് എ സൊല്യൂഷൻ ദാറ്റ് ഡസ് നോട്ട് ഷോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആസിഡിന്റെയും ആൽക്കലിയുടെയും പ്രോപ്പർട്ടീസ് ഗുണങ്ങൾ കാണിക്കാത്ത സൊല്യൂഷനെയാണ് ലായനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണം കാണിക്കാത്ത ലായനിയാണ് നിർവീര്യ ലായനി അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻ അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സാറ് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ഇൻ ടു എസിഡിക് ആൽക്കലൈൻ ആൻഡ് ന്യൂട്രൽ സബ്സ്റ്റൻസസ് ബൈ യൂസിങ് ഹിബിസ്കസ് പർപ്പസ് ബ്ലൂ ആൻഡ് റെഡ് പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് താഴെ കുറച്ച് സബ്സ്റ്റൻസസ് കൊടുത്തിട്ടുണ്ട് ഈ സബ്സ്റ്റൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം അതിൽ ആസിഡ് സ്വഭാവമുള്ളത് ഏതൊക്കെയാണ് പിന്നെ ആൽക്കലൈൻ സ്വഭാവമുള്ളത് ഏതൊക്കെയാണ് അതുപോലെ ന്യൂട്രൽ സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ് എന്നിങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം ചെയ്യുന്നത് ഉപയോഗിച്ചാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് ആ ഹിബിസ്കസ് പേപ്പർ ഉപയോഗിച്ച് ബ്ലൂ ഹിബിസ്കസ് പേപ്പറും റെഡ് ഹിബിസ്കസ് പേപ്പറും ലിറ്റ്മസ് പേപ്പറിന് പകരമാണ് ബ്ലൂ ആൻഡ് റെഡ് ഹിബിസ്കസ് പേപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് ഓരോന്നും ചെയ്ത് നോക്കാം റെഡും ബ്ലൂ ഹിബിസ്കസ് പേപ്പേഴ്സ് എങ്ങനെയാണ് നിർമ്മിക്കാനുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ ചെമ്പൃത്തിപ്പൂവ് ഉരസുമ്പോൾ നമുക്ക് ബ്ലൂ ഹിബിസ്കസ് പേപ്പർ കിട്ടും ആ കിട്ടുന്ന പേപ്പറിനെ ഉണക്കിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ആസിഡ് സൊല്യൂഷൻ അതായത് വിനാഗിരിയോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ നാരങ്ങാനീരോ ഒക്കെ ഉരസുമ്പോൾ നമുക്ക് റെഡ് ഹിബിസ്കസ് പേപ്പറും കിട്ടും അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് മണ്ണെണ്ണ വെളിച്ചെണ്ണ ഉപ്പ് ലായനി നാരങ്ങാനീര് തക്കാളി സോപ്പ് ലൈനി വിനാഗിരി അപ്പക്കാരൻ ലായനി പുളി അലക്കുകാരൻ ലായനി ചാരം കലക്കിയ വെള്ളം ഇത്രയാണ് തന്നിട്ടുള്ളത് ഫസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് നോട്ടിൽ നമ്മൾ എഴുതുന്നത് എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ് ടു ഐഡൻറ്റിഫൈഫ് ദ ഗവൺ ഈസ് ആൽക്കലൈൻ ആസിഡിക് ഓർ ന്യൂട്രൽ തന്നിട്ടുള്ള പദാർത്ഥം ആൽക്കലി സ്വഭാവമാണോ ആസിഡ് സ്വഭാവമാണോ അതോ നിർവീര്യമാണോ എന്ന് കണ്ടെത്താൻ അടുത്ത മെറ്റീരിയൽസ് റിക്കുവേർഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ഹിബിസ്കസ് പേപ്പേഴ്സ് റെഡ് ആൻഡ് ബ്ലൂ റെഡ് കളറിലും ബ്ലൂ കളറിലുള്ള ഹിബിസ്കസ് പേപ്പർ പിന്നെ ടെസ്റ്റ് ട്യൂബ് ദെൻ കറോസിൻ കറോസിൻ മണ്ണെണ്ണ പിന്നെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ സാൾട്ട് സൊല്യൂഷൻ ഉപ്പ് ലായനി ലെമൺ ജ്യൂസ് നാരങ്ങ നീര് ടൊമാറ്റോ ടൊമാറ്റോ നമ്മുടെ തക്കാളി സോപ്പ് സൊല്യൂഷൻ സോപ്പിൻ്റെ വെള്ളം വിനഗർ വിനാഗിരി ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആ ബേക്കിംഗ് സോഡ ലായനി ദെൻ ടാമറിൻ പുളി വാഷിംഗ് സോഡ സൊല്യൂഷൻ അല്ലെങ്കിൽ അലക്കുകാരം ലായനി ദെൻ ക്ലിയർ ആൻഡ് സസ്പെൻഷൻ അല്ലെങ്കിൽ ചാരം കലക്കിയ വെള്ളം അപ്പോൾ ഇത്രയും പദാർത്ഥങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് അടുത്തത് പ്രൊസീജിയർ അല്ലെങ്കിൽ പരീക്ഷണ രീതി ഡി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ദ സൊല്യൂഷൻ ഓഫ് ഈച്ച് സബ്സ്റ്റൻസ് നമുക്ക് തന്നിട്ടുള്ള ഓരോ സബ്സ്റ്റൻസിൻ്റെയും സൊല്യൂഷനിൽ റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഡിപ്പ് ചെയ്യണം മുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരീക്ഷണ രീതി എന്താണ് ഓരോ പദാർത്ഥത്തിൻ്റെയും ലായനിയിൽ നീല ലിറ്റ്മസ് പേപ്പറും ചുമന്ന ലിറ്റ്മസ് പേപ്പറും മുക്കുക അടുത്തത് എന്താണ് ആ ഒബ്സർവേഷൻ അല്ലെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം അപ്പോ ഒന്നാമത്തത് എന്താണ് നോ കളർ ചേഞ്ച് ഇൻ കറോസിൻ ആൻഡ് സാൾട്ട് സൊല്യൂഷൻ മണ്ണെണ്ണയിലും സാൾട്ട് സൊല്യൂഷനിലും ഒരു കളർ ചേഞ്ചും ഉണ്ടായില്ല ഏതിനൊക്കെ നമ്മുടെ നീല ലിറ്റ്മസ് പേപ്പറിനും ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനും അടുത്ത രണ്ടാമത്തെ ഒബ്സർവേഷൻ ഇൻ ലെമൺ ജ്യൂസ് ടൊമാറ്റോ വിനഗർ ടാമറിൻ ദ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ഇൻ ടു റെഡ് കളർ ആ ഈ പറഞ്ഞിട്ടുള്ള ലെമൺ ജ്യൂസിലും ടൊമാറ്റോയിലും വിനഗറിലും ടാമറിൻ്റിലും ആ ബ്ലൂ കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ എന്തായി മാറി റെഡ് കളറായി മാറി അടുത്തത് മൂന്നാമത്തത് ഇൻ കോക്കോനട്ട് ഓയിൽ സോപ്പ് സൊല്യൂഷൻ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ അല്ലെങ്കിൽ അപ്പക്കാരം അല്ലേ പിന്നെ വാഷിംഗ് സോഡ സൊല്യൂഷൻ ആൻഡ് എ ക്ലിയർ ആഷ് സസ്പെൻഷൻ ചാരം കലക്കിയ വെള്ളം വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ അലക്കുകാരം ഇതിൻ്റെയൊക്കെ സൊല്യൂഷനിൽ ദ റെഡ് ലിറ്റ്മസ് പേപ്പർ ചേയ്ഞ്ചസ് ഇൻ ടു ബ്ലൂ കളർ റെഡ് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായി മാറി അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒബ്സർവേഷൻ നിരീക്ഷണമെന്ന് പറയുന്നത് അടുത്ത മലയാള മീഡിയം കാർക്കുള്ളത് നോക്കാം നിരീക്ഷണം മണ്ണെണ്ണയിലും ഉപ്പിലായനിയിലും നിറംമാറ്റമില്ല നീര് തക്കാളി വിനാഗിരി പുളി എന്നിവയിൽ നീല ലിറ്റുമസ് പേപ്പർ ചുമന്ന നിറത്തിലേക്ക് മാറുന്നു അടുത്ത വെളിച്ചെണ്ണ സോപ്പ് ലൈനി അപ്പക്കാരം ലൈനി അലക്കുകാരം ലൈനി ചാരം കലക്കിയ വെള്ളം എന്നിവയിൽ ചുമന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറുന്നു ആ എഴുതിയേക്കുന്നത് ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് തെറ്റിപ്പോയി അതാണ് ഇങ്ങനെ നീല ചോപ്പൊക്കെ ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് എഴുതാം ഓക്കെ അടുത്തത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷൻ എന്താണ് കൺക്ലൂഷൻ അല്ലെങ്കിൽ നിഗമനം അസ്റ്റിക് സബ്സ്റ്റൻസസ് ടെൻ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ് കളർ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറിലോട്ടാക്കുന്നു ഏത് ആസിഡ് സബ്സ്റ്റൻസസ് അടുത്ത ആൽക്കലൈൻ സബ്സ്റ്റൻസസ് ടെൻ റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻറ്റു ബ്ലൂ കളർ ആ ആൽക്കലൈൻ സബ്സ്റ്റൻസ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു ന്യൂട്രൽ സബ്സ്റ്റൻസസ് ഹാസ് നോ കളർ ചേഞ്ച് ഇൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ എന്നാൽ ന്യൂട്രൽ സബ്സ്റ്റൻസിന് ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പറിലും റെഡ് കളർ ലിറ്റ്മസ് പേപ്പറിലും ഒരു കളർ ചേഞ്ചും ഉണ്ട് സാർത്തുന്ന രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആൻഡ് പ്രിപ്പർ നോട്ട് ആ ഈ ആസിഡുകളുടെയും ആൽക്കലികളുടെകളുടെയും പ്രത്യേകതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ആസിഡിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്റ്റേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ് കളർ ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളറിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ദേ ആർ സോറിൻ ടേസ്റ്റ് പൊളിരുചിയാണ് പ്രൊഡ്യൂസേഴ്സ് ഹൈഡ്രജൻ വെൻ റിയാക്ട് വിത്ത് മെറ്റൽസ് മെറ്റലും അല്ലെങ്കിൽ രോഗങ്ങളുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡ് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മുൻപേ പിന്നെ അടുത്തത് ഹൈഡ്രജൻ ഈസ് കോമൺ എലമെന്റ് ഹൈഡ്രജൻ ആണ് ആസിഡുകളിലെ കോമൺ ആയിട്ടുള്ള എലമെന്റ് അടുത്ത മലയാളം മീഡിയം കാർക്കുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആസിഡുകളുടെ പ്രത്യേകതകൾ അടുത്തത് ആൽക്കലീസ് ആൽക്കലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ബിറ്റർ ഇൻ ടേസ്റ്റ് കാരരുചിയാണ് ആൽക്കലീസ് ആർ സ്ലിമ്മി ആൽക്കലികൾ വഴുവഴുപ്പുള്ളവയാണ് ടേൺ റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻറ്റു ബ്ലൂ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളറാക്കി മാറ്റുന്നു ഇത്രയാണ് ആൽക്കലികളുടെ പ്രത്യേകതകൾ അടുത്തത് ആൽക്കലികളുടെ പ്രത്യേകതകൾ മലയാളം മീഡിയംകാർക്കുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദറ്റ് ഹെൽപ് അസ് ടു ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ത്രൂ കളർ ചേഞ്ച് കളർ ചേഞ്ചിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും പരസ്പരം മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് പാർട്സ് ഓഫ് പ്ലാൻസ് ലൈക്ക് ടേമറിക് ഹി ബിസ്കേഴ്സ് ബീട്രൂട്ട് എക്സെട്രാ ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ലിറ്റ്മസ് പേപ്പർ ഇസ് അൻ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി അതായത് ടെർമറിക് മഞ്ഞൾ ഹിബിസ്കസ് ചെമ്പരത്തി ബീട്രൂട്ട് എന്നിവ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് പിന്നെ നമ്മളെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഏതാണ് ആ ലിറ്റ്മസ് പേപ്പറാണ് ഇൻഡിക്കേറ്ററിന്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പസ് ടു ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ത്രൂ കളർ ചേഞ്ച് കളർ ചേഞ്ചിലൂടെ അല്ലേ ഹിബിസ്കസ് ടെർമറിക് എക്സട്രാ ക്യാൻ ബി യൂസ്ഡ്സ് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ ലിറ്റ്മസ് പേപ്പർ ഫിനോൾഫ്തലിൻ മീതയിൽ ഓറഞ്ച് ആർ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് ആ ലിറ്റ്മസ് പേപ്പർ ഫിനോൾഫ്തലിൻ മീഥയിൽ ഓറഞ്ച് ഇതെല്ലാമാണ് ഓക്കെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ മലയാളം മീഡിയംകാർക്കുള്ളത് ഇത് നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫിനോൾഫ്തലിൻ അതിൽ കളർ ഇൻ ആസിഡ് ആസിഡിൽ അതിൻ്റെ കളർ എന്താണ് ആ കളർലെസ് നിറമില്ല ആൽക്കലീലാണെങ്കിലോ പിങ്ക് അടുത്ത രണ്ടാമത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ് മീഥയിൽ ഓറഞ്ച് ഏതാണ് മീഥയിൽ ഓറഞ്ച് അതിന്റെ ആസിഡിലെ കളറ് പേയിൽ പിങ്ക് അല്ലേ പെയിൽ ആയിട്ടുള്ള പിങ്ക് കളറാണ് അടുത്തത് ആൽക്കലിയില് പെയിൽ യെല്ലോ അല്ലേ ഇളം മഞ്ഞ നിറം ഓക്കെ അതാണ് അത് എവിടെയും പറഞ്ഞിട്ടുള്ളത് അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുള്ളത് അതായത് കുറേ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ആസിഡിൽ അതിന്റെ കളറും ആൽക്കലി അതിൻ്റെ കളറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് നമുക്ക് ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം ഏതൊക്കെ വസ്തുക്കൾ നമുക്ക് ആൽക്കലിയുടെ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സൂചകമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാർക്ക് ചെയ്യണം അപ്പം നമുക്ക് നോക്കിയാലോ അപ്പോൾ ആസിഡിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നീല ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നീല ചെമ്പരത്തി പേപ്പർ ബ്ലൂ ഹിവിസ്കസ് പേപ്പർ മീഥൈൽ ഓറഞ്ച് എന്നിവയാണ് കേട്ടോ അടുത്തത് ആൽക്കലിയുടെ ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് റെഡ് ലിറ്റ്മസ് പേപ്പർ അല്ലെങ്കിൽ ചുമന്ന ലിറ്റ്മസ് പേപ്പർ ഫിനോഫ്തലിൻ പിന്നെ മീഥൈൽ ഓറഞ്ച് ദെൻ ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞൾ മനസ്സിലായല്ലോ ഇത്രയുള്ളൂ അടുത്തത് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നാളെയോ മറ്റന്നാളോ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ചെയ്തിടാം കേട്ടോ ഇത് മാത്രമായിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ചെയ്തിടാം ഓക്കെ താങ്ക് യു